നമസ്കാരം ശബരിമല ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യപ്പനും പമ്പ നദീതീരവുമൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരും അതെ പമ്പ നദീതടം അഥവാ പമ്പ നദീതീരം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് തീർത്ഥാടന കാലത്ത് ശബരിമല തീർത്ഥാടന കാലത്ത് കോവിഡുണ്ട് ആ കോവിഡ് കോവിഡിൻ്റെ നിയന്ത്രണ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് ശബരിമല തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞതും അങ്ങനെ തന്നെയാണ് നടന്നത് നൂറുപേരിൽ കൂടുതൽ പമ്പ നദീതീരത്താണെങ്കിലും കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്ന ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു തീർത്ഥാടന കാലം കഴിഞ്ഞു എന്നാൽ ഇതാ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പനിക്ക് ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നു രാമകഥാ മേള എന്ന പേരിൽ ഒരു കാർണിവൽ നടത്താൻ വേണ്ടി ദേവസ്വം ബോർഡും സർക്കാരും അനുമതി കൊടുത്തിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ ഇതിനെന്താണ് കുഴപ്പം എന്ന് തോന്നും രാമകഥാമേളയല്ലേ ഉത്തരേന്ത്യയിലുള്ള ഒരു ട്രസ്റ്റ് അല്ലേ വിശ്വാസികൾ തന്നെയല്ലേ അഥവാ ഹൈന്ദവ വിശ്വാസികൾ തന്നെയല്ലേ എന്നൊരു തോന്നരുത് യഥാർത്ഥത്തിൽ അതൊരു ട്രിക്കാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആരും ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് വരില്ല എന്നാൽ വസ്തുതകൾ ജനങ്ങൾ അറിയണ്ടേ അയ്യപ്പ വിശ്വാസികൾക്ക് പോലും നൂറുപേരിൽ കൂടുതൽ കൂട്ടം കൂടാൻ പറ്റില്ലാത്ത ഒരു സ്ഥലത്ത് രാമകഥാമേള എന്ന പേരിൽ ഒരു കാർണിവൽ നടത്താൻ ഒരുങ്ങുന്നു അവിടെ ആയിരം പേർക്ക് താമസിക്കാനുള്ള ഹട്ടുകൾ നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് എയർ കണ്ടീഷൻ ചെയ്ത ഹട്ടുകൾ ഇനി ഇതേതാ സ്ഥലം എന്നും കൂടെ നോക്കുക അതിൻ്റെ പ്രത്യേകത എന്താണെന്നു കൂടെ അറിയിക്കുക ടൈഗർ റിസർവ് ആയിട്ട് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇടമാണ് അതെന്നും കൂടെ ഓർക്കുക ഇങ്ങനെയുള്ള ഒരു ഉത്തരവ് വരുന്നു അതിനെതിരെ ചില സംഘടനകൾ ഈ ഒരു തീരുമാനത്തിനെതിരെ മുന്നോട്ട് വരുന്നു അപ്പോൾ തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചില പറഞ്ഞു വീടുകളിലൊക്കെ അവിടെ ഈ കാർണിവൽ നടത്താൻ പോകുന്ന ഈ ട്രസ്റ്റ് അയോധ്യയ്ക്കും കോടികൾ കൊടുത്തിട്ടുണ്ട് എന്ന തരത്തിൽ ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നു അതിൻ്റെ ഉദ്ദേശമൊന്നേ ഉള്ളൂ ഇവരും വിശ്വാസികളാണ് അവരത് നടത്തിക്കോട്ടെ വലിയ രീതിയിൽ എതിർക്കാൻ പാടില്ല എന്ന ഒരു വികാരം ഭക്തരിൽ ഉണ്ടാക്കുക എന്നാണ് എൻ്റെ പിന്നിലെ ലക്ഷ്യം എന്നാൽ യഥാർത്ഥത്തിൽ ഈ പമ്പാനദിത്തീരത്തെ ഒരു പരീക്ഷണശാലയാക്കാനുള്ള സർക്കാരിൻ്റെ അടവല്ലേ ഇതെന്ന് ചിന്തിച്ചാൽ ചിലരെങ്കിലും സംശയിച്ച് ചോദിച്ചാൽ തെറ്റ് പറയാനാവില്ല കാരണം അയ്യപ്പ വിശ്വാസികൾക്ക് കിട്ടാത്ത എന്ത് പരിഗണന മറ്റുള്ളവർക്ക് കൊടുക്കണം അതാണ് ഇവിടുത്തെ കാതലായിട്ടുള്ള ചോദ്യം പമ്പാ നദിയടവും ശബരിമലയും സന്നിധാനം എല്ലാം അയ്യപ്പ തീർത്ഥാടകർക്ക് അയ്യപ്പ വിശ്വാസികൾക്ക് അവർക്കുള്ള ആ പരിഗണന കഴിഞ്ഞതിനു ശേഷമേ മറ്റെന്തിനും മറ്റേതിനും നൽകാവൂ അവർക്ക് പോലും നിയന്ത്രണമുള്ള ഒരിടത്ത് ഉത്തരേന്ത്യയിൽ വന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഒരു ട്രസ്റ്റിന് രാമകഥാ മേള എന്ന പേരിൽ ഒരു കാർണിവൽ നടത്താൻ വേണ്ടി അയ്യപ്പ വിശ്വാസികൾക്ക് പോലും കൊടുക്കാത്ത പരിഗണന കൊടുത്തു അതും പണം വാങ്ങിക്കൊണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ കൂടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല കാര്യത്തിന് വേണ്ടിയല്ല എന്ന സാമാന്യ ബോധം വിശ്വാസികൾക്കുണ്ടായിരിക്കണം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ അവരതങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എതിർക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരേ വിശ്വാസികളെ തന്നെ കൊടുത്തിരിക്കുന്നത് നാളെ ഇതേ തീരം മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കൊടുത്താലും നിങ്ങൾക്ക് എതിർപ്പുമായി ചെല്ലാൻ പറ്റില്ല അതിനു വേണ്ടിയുള്ള ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ് ദേവസ്വവും സർക്കാരും ആ സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇല്ല എങ്കിൽ ഇപ്പോൾ കണ്ണടച്ചാൽ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ഇപ്പോൾ അവർ ഈ പരിപാടി നടക്കും അതായത് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെയാണ് ഈ മേളയ്ക്ക് വേണ്ടി ഇവർ അനുവദിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉത്തരവിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ഇതിനകം തന്നെ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പിയും ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരനും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എതിർപ്പ് ഇപ്പോഴേ ഉണ്ട് അതായത് ഒരേ വിശ്വാസികൾ തന്നെ ഒരേ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ട്രസ്റ്റ് ട്രസ്റ്റാവാം കമ്പനിയാവാം ഈ കാനുകൾ നടത്തുന്നത് അപ്പോൾ പോലും ചിലർ ഇതിൻ്റെ പിന്നിലെ കുടില തന്ത്രത്തിൽ സംശയിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ഇപ്പോൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഒരു സ്വകാര്യ ട്രസ്റ്റിന് ഈ പമ്പാ നദി നദീതീരത്ത് ഇതേപോലെ ആയിരത്തോളം പേർക്ക് താമസിക്കാനുള്ള ഹട്ടുകൾ എയർ കണ്ടീഷൻ ചെയ്ത ഹട്ടുകളും നിർമ്മിച്ചു അവിടെ താമസിക്കാനും ഇതുപോലുള്ള ഒരു കാർണിവൽ അല്ലെങ്കിൽ പരിപാടി നടത്താൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഏത് മതസ്ഥർ വന്ന് ചോദിച്ചാലും അനുമതി കൊടുക്കേണ്ടതായിട്ട് വരും അവിടെയാണ് അതിൻ്റെ കാതലായിട്ടുള്ള വിഷയമിരിക്കുന്നത് ശബരിമലയും പമ്പാ നദി തീരവും ശബരിമല വിശ്വാസികൾക്കായിരിക്കണം ആദ്യത്തെയും അവസാനത്തെയും പരിഗണന അതിനുശേഷമേ മറ്റാർക്കും മറ്റാർക്കുമാവാവുള്ളൂ അപ്പോൾ യാഥാർത്ഥ്യം ഇതായിരിക്കേ അവർക്ക് പോലും നൂറുപേരിൽ കൂടുതൽ ഒന്നിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരിടത്ത് ഇപ്പോഴും കോവിഡ് ഈ മൂർധനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന അതും അവരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവർക്ക് അനുമതി കൊടുക്കുന്ന ടൈഗർ റിസർവ് ആയിട്ടുള്ള ഒരു വനമേഖലയിൽ ഇങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്നെങ്കിലും വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കണം ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ് യാഥാർത്ഥ്യത്തിൻ്റെ കൂടെയാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യത്തിൻ്റെ കൂടെയാണ് അതുകൊണ്ടാണ് ചില വിശ്വാസികൾ തെറ്റിദ്ധരിച്ച് ഇതിനെ അനുകൂലിച്ചു പോകും എന്ന തോന്നലുള്ളത് കൊണ്ട് അവരുടെ മുന്നിലെങ്കിലും ഈ സത്യം പറയാൻ തയ്യാറായത് വെബ്ഡസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ